തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 69% ആണ് ഈ വോട്ടിംഗിന്റെ കണക്കുകൾ ഉയരുന്നത്. കുട്ടികളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനെ കുറിച്ചാണ്. 18 തികഞ്ഞ ഏതൊരാൾക്കും വർഗവ്യത്യാസമില്ലാതെ ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഗവൺമെൻറ് നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഇൻക്ലൂസീവ് കോൺസെപ്റ്റ് ഓഫ് വോട്ടിംഗ് സ്വീകരിച്ചതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനമനുസരിച്ച് യു എൻ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരം വൈകല്യങ്ങളുള്ളവർ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ഇവരെ കൂടി വോട്ടിങ്ങിൽ പങ്കാളികളാക്കണമെന്നുണ്ട്. നമുക്ക് ചുറ്റും അംഗപരിമിതരായ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർക്കും വോട്ടവകാശമുണ്ട്. അവരുടെ മനസ്സെന്താണെന്ന് കൃത്യമായി അവർ വന്ന് രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ടാകണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അത്തരം ആൾക്കാരെ അവരോടൊപ്പം ചേർന്ന് അവരെ കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടമനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കേരളം ഇന്ന് വിധി എഴുതുന്നു. 2,74,00,000 വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലെത്തും. 1,41,00,000 സ്ത്രീ വോട്ടർമാരും 1,32,00,000 പുരുഷ വോട്ടർമാരും 290 ട്രാൻസ്ജെൻഡേഴ്സുമാണ് സംസ്ഥാനത്തുള്ളത്. ചെയ്യുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അത്തരം ആൾക്കാരുടെ മനസ്സ് അവരുടെ അഭീഷ്ടമനുസരിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ വിനിയോഗിക്കാൻ അവരെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. തീർച്ചയായും അവരവരുടെ അവകാശം തന്നെ വിനിയോഗിക്കട്ടെ.